പബ്ലിഷ് 1967 മറ്റൊക്കെ ഫോണിനേക്കാൾ മുമ്പ് ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം സാർ. ഇത് ഓരോ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അഡൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചുറ്റുകളിലേക്ക് കയറി പിന്നെ ടൈം പ്രീ സ്കൂളിൽ കയറി. അപ്പം അതിന്റെ ഇയറിന് വ്യത്യാസം വന്നിട്ട് 1967 ഫസ്റ്റ് ഉണ്ടാക്കിയത്. ഇപ്പം റിവൈസ് ഫോം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് റിവൈസ് ഫോം എന്ന് കുട്ടികൾ ഫീൽഡ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അതുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്യൂഷൻസ് ഫോം. അപ്പോൾ തേർഡ് വൈസ് ഇനി ടു ഡസ് മറ്റേ പോലെ തന്നെ വെച്ചി തേർഡിന് ഇത് ഫീൽഡാണ് റിവൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂസ് ചെയ്യുന്നത് ഏജ് റേഞ്ച് 2 to 7 ഉണ്ട് റിവൈസ് ഫോമിന്. ഏജ് റേഞ്ച് ചെറിയൊരു മാറ്റം വന്നിട്ട് ഫസ്റ്റ് ഏജ് റേഞ്ച് 4 to 6 ആയിരുന്നു, പിന്നെ ഏജ് റേഞ്ച് 2 to 7 ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ പറഞ്ഞ 4 ഏരിയാസ് ഒരു നോക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആദ്യം ചെറിയ മാറ്റം 3 വന്നിട്ട് 15 ആയിരുന്നു, മീൻ 100 ആൻഡ് ഡിവിഷൻ 3 എന്നുള്ളത്. ഓക്കെ, ഏരിയാസൊക്കെ ഇതിൽ ചെറിയൊരു വ്യത്യാസം, പ്രീ സ്കൂൾ ആയതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കോംപ്രിഹെൻഷനും സിനാറ്റിക്സ് നോട്ട് ഇൻക്ലൂഡിങ് സബ് ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വർക്ക് സ്പെസിഫിക്കാബിലിറ്റി ഇൻഫോർമേഷൻ വേർഡ് ബേസിംഗ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇൻക്ലൂഡ് ചെയ്യാത്തത് കോംപ്രിഹെൻഷൻ സിനാറ്റിക്സ് കോൺസെപ്റ്റ് ഫോം വരുന്നു, സിനാറ്റിക്സ് പറയുന്നത് അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതേപോലെ പെർഫോമൻസിൻ്റെ അകത്ത് തന്നെ സബ് ടെസ്റ്റിലെ പിക്ചർ കംപ്ലീഷൻ ഒബ്ജക്ട് അസംബ്ലി ഇസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദിസ് ടെസ്റ്റ്. പക്ഷേ അതിൽ കൂടെ ബ്ലോക്ക് ഡിസൈൻ ചെറിയ എടുത്തിട്ടുണ്ട്. ഒരു മെട്രിക്സ് റീസണിങ് സിമ്പിളായിട്ട് കളേർഡ് ആയിട്ട് മെട്രിക്സ് ഉണ്ടെങ്കിൽ അതൊന്നും യൂസ് ചെയ്യും. മെട്രിക്സ് ആൻഡ് പിക്ചർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. പിന്നെ അവിടുത്തെ പിക്ചർ കുറച്ചുകൂടി അവരുടെ ഏജ് ഗ്രൂപ്പ് അത് 2 to 7 ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പിന്നെ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ അതുകൊണ്ടാണ് മറ്റു സെല്ലൊക്കെ മിസ്സിങ് ആയിട്ട് പഠിക്കുന്നത്. മിസ്സിങ് അല്ല, സോറി, ഇറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ദിസ് ടെസ്റ്റ്. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ സ്പീഡ് ഐ ക്യൂ സ്കോർ സിമ്പിൾസ് ആണ്. അപ്പോൾ ഇതിലും ഗ്ലെബിൻ്റെ വാലിറ്റി ഉണ്ട്, സ്കോറിംഗ് മറ്റേ പോലെ തന്നെ നമ്മൾ സ്കോറിംഗ് ചെയ്യും. ും വേഗം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അപ്രോക്സിമേറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ സുഖമായി ചെയ്യാൻ പറ്റുമോ ഓരോ സ്കെയിൽസ്. വേഗം ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ്, അത്രയ്ക്ക് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളും എല്ലാം മാനുവൽ കൊടുത്തിട്ടുള്ള നമുക്ക് വേഗം ചെയ്ത് വേഗം മനസ്സിലാക്കി എടുക്കണം, എത്ര ഇൻഫ്ലുവൻസ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതൊരു സ്കിപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നത്തെ സ്കെയിലാണ് സ്റ്റാൻഫോർഡ് ബിനറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. ബിനറ്റിൻ്റെ കോൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് മെയിൻലി ഫോർ സർട്ടിഫൈ അല്ലെങ്കിൽ സൈനിങ് ഓഫ് ഹൗ മച്ച് ഉണ്ടാണ് ചെയ്യുന്നത് ചൈൽഡ്. അതാണ് മെയിൻലി ഇതിനെ സ്കെയിൽ മെയിൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ബിനറ്റ് ആൻഡ് സൈമൺ ആണ് രണ്ടും കൂടി ഉണ്ടാക്കിയിട്ടുള്ള സ്കെയിലാണത്. ആൻഡ് ഇത് 30 പ്രോബ്ലംസ് ഉണ്ട്. എക്സ്ട്രീംലി എപ്പോഴും ഒരു മോട്ടോർ സ്കെയിൽസ് ടു റീസണിങ് സ്കെയിൽ എന്നുവെച്ചാൽ ആ ഡെഫിനിറ്റ് ഫിൽട്ടർ വെച്ചിട്ടാണ് അവർ ആ സ്കെയിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യ റീസൺസ് കുറച്ചുകൂടി ഈസി, അടുത്ത ഐറ്റംസ് കുറച്ച് ഈസി ആയിരിക്കും, പിന്നെ കുറച്ചുകൂടി കയറുമ്പോഴേക്ക് അത് ഡിഫിക്കൽട്ട് ആയിട്ട് മാറിയിരിക്കും. അത് എല്ലാ സ്കെയിൽസും അങ്ങനെ തന്നെയായിരിക്കും. ഏത് ഇൻഡിവിജ്വൽസും എടുത്താലും ആദ്യമൊക്കെ എല്ലാം ഭയങ്കര എളുപ്പമായിരിക്കും, പിന്നെ കുറച്ചും കഴിയുമ്പോഴേക്കും അത് കുറച്ചുകൂടി ബുദ്ധിമുട്ട് കയറിത്തരും വരിക ചെയ്യും. പിന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് സ്റ്റാൻഫോർഡ് ബിനറ്റ് സ്കെയിലിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ്സ് ഒക്കെ അവർ എടുത്തിട്ടുള്ളത് വെർണൻ എന്ന് പറഞ്ഞ ആളുടെ ആയിരുന്നു, കേറ്റിൻ്റെ ആയിരുന്നു, സ്റ്റെൻബർഗിൻ്റെ ആയിരുന്നു ഒക്കെയാണ് ഇവർ തിയറി ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടാണ് ഈ പറഞ്ഞ അതൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. വെർണൻ തന്നെ മുന്നെയുള്ള ആൾക്കാരാണ് എന്നാണ് ആള് ഇത് സ്റ്റാൻഫോർഡ് ബിനറ്റ് പുതിയ വേർഷൻ മോഡിഫൈഡ് സ്റ്റാൻഫോർഡ് ബിനറ്റ് സ്കെയിലൊക്കെ ഫോം ചെയ്തിട്ടുള്ളത് ഇവർ തിയറി ബേസ്ഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ 5 ഫാക്ടേഴ്സ് ആണ് മെഷർ ചെയ്യുന്നത്. ഫ്ലൂയിഡ് റീസണിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ്. നമ്മുടെ കയ്യിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, എക്സ്പീരിയൻസ് വെച്ചിട്ട് കാര്യം ചെയ്ത് കിട്ടിക്കുക എന്നുള്ളതാണ്. നോളജ് ഇത് എത്ര വിവരം ഉണ്ടെന്നുള്ളത്. ക്വാണ്ടിറ്റീവ് റീസണിംഗ് നമ്പേഴ്സ് സ്കിൽ. വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വിഷ്വലി ആൻഡ് സ്പേഷ്യൽ സ്പേസ് എടുത്തിട്ട് വിഷ്വൽ ഫോമിന് ഫോമാക്കി എടുക്കുന്നു എന്നൊക്കെയാണ് വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ്. പസിൽസ് ഒക്കെ ആണെങ്കിൽ ഇതിലേക്ക് വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ് ആണ്. വിഷ്വൽ വെച്ചിട്ട് നമുക്ക് ആ പസിൽ സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് വിത്തിൻ ദ സ്പേസ് ഇറ്റ്സെൽഫ് അതാണ് വിഷ്വൽ സ്പേഷ്യൽ എന്ന് പറയുന്നത്. വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി മെയിൻ നമ്മുടെ മെമ്മറി ഉണ്ട്, ഇമിഡിയറ്റ് മെമ്മറി, ഇൻസൻസ് മെമ്മറി, അത് ബ്ലോക്ക് മെമ്മറി. ആ മെമ്മറി ഉപയോഗിച്ചിട്ട് വട്ട് ഓൾ മെമ്മറീസ് യു ഹാവ്, ഡിഫറെ ടൈപ്സ് മെമ്മറീസ് വി ഹാവ്, വിത്ത് ദാറ്റ് മെമ്മറി വി ആർ ആക്ച്വലി പ്രോസസ്സിംഗ് ആർ വി ആർ സോൾവിങ് ദ പ്രോബ്ലം. ഓക്കെ, അതുകൊണ്ട് ബോത്ത് വർക്ക്ബിൾ നോൺ വർക്ക്ബിൾ. അപ്പൊ അതൊക്കെ ആ ഏരിയാസ് ആണ്. സോ ഇതൊക്കെ മെയിൻ കോൺസെപ്റ്റ്സ് ആണ്. ഇതിന്റെ പറ്റി പറയുമ്പോൾ സാൻഫിനൻസ് കേസ് വരെ മെയിൻ കോൺസെപ്റ്റ്സ് കവർ ചെയ്യുന്നതാണ് ഇതില്. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് റീസണിംഗ് വെച്ചിട്ടാണെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് റീസണിംഗിന്റെ ഫ്ലൂയിഡ് ആണ് മെയിൻലി ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ് ഫോം ആണ്. നമുക്ക് ഒരു പ്രോബ്ലം വന്നാൽ സോൾവ് നമുക്ക് വേഗം പറ്റും.
ക്രിസ്റ്റലൈസ് പറഞ്ഞത് നമുക്ക് നോളജ് ഓൾറെഡി പ്രിസേർവ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോറിൽ വെച്ച് നോളജ് ഡെവലപ്പ് എടുത്തിട്ടായിരിക്കും നമ്മൾ സംഭവം സോൾവ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് തന്നെ വേഗം വേഗം സോൾവ് ചെയ്ത് പോകുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ നമ്പർ സോൾവിംഗ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ സോൾവ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫ്ലൂയിഡ് റീസണിംഗ് വെച്ചാണ് സോൾവ് ചെയ്യുന്നത്. വേഗം വേഗം നമ്മൾ ചെയ്ത് പോകുന്ന അറിയില്ല, നമ്മൾ ചെയ്ത് പോകുന്ന സംഭവമാണ്. നോളജ് ഒക്കെ മനസ്സിലായി. ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് അതേപോലെ തന്നെ നമുക്ക് കാൽക്കുലേഷൻസ് കാര്യങ്ങൾ തന്നിട്ട് നമുക്ക് റീസണിംഗ് നമ്മുടെ റീസണിംഗ് കണ്ടുപിടിക്കാം. നമുക്ക് which is special analysis problem, which is something you will be given and with a special area we have to solve the problem. Then our task basis under it in our company. And here also they use both verbal and nonverbal skills. And then there is a theoretical model of Stanford and Duckett. I have a box that I have to put in a box. So verbal and nonverbal. അവർക്കൊരു ഫോർ ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് വെർബൽ എക്സിറ്റീസ് എക്സിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് തെറ്റുള്ളത് അവർ പറഞ്ഞില്ല എന്ന തെറ്റുള്ളത് നമുക്ക് മനസ്സിലാക്കി എത്താൻ പറ്റും. അത് വെർബൽ എനോളജി. വെർബൽ എനോളജി എന്ന് അതേപോലെ ആ പറഞ്ഞ ആള് എങ്ങനെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ പറഞ്ഞിട്ട് സോൾവ് ചെയ്യാനുള്ള സ്കിൽസ് ഓൾറെഡി ഉണ്ടാവും. ഓക്കെ, അതൊക്കെയാണ് വെർബൽ ഫ്ലൂയിഡ് റീസണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുന്നത് മെട്രിക്സ് നമ്മൾ ഡിസൈൻസ് കൊടുത്തിട്ട് പറഞ്ഞ പോലെ സെയിം പാർട്ട് കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ളത്. അതേപോലെ നോളജ് അപ്പൊ അതൊക്കെ നമുക്ക് ഒന്നിന്റെ പ്രിസേർവ് ചെയ്ത നോളജ് വെച്ചാണൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അല്ല ഉള്ള നോളജ് വോട്ട് കറണ്ട് നോളജ് യു ഹാവ് അല്ലെങ്കിൽ വോട്ട് ഓൾ നോളജ് യു ഒബ്സർവ് ലേൺ ആയിട്ട് സംഗതി അത് വെച്ച് നമ്മൾ സമയം സോൾവ് ചെയ്യാൻ അതൊക്കെ നമ്മുടെ ഈ വെർബൽ സൈഡും നോൺ വെർബൽ സൈഡും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ പിന്നീട് സ്കെയിലിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ പറഞ്ഞ ബിനസ് സ്കെയിലിന്റെ എന്തായിരുന്നു മോഡൽ, തിയോട്ടിക്കൽ മോഡൽ, തിയറി ബേസ് ചെയ്തൊരു മോഡൽ ആയി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേ ഉണ്ടാക്കിയിട്ടാണ് ഗൂഗിൾ ഇതായിരുന്നു ഗൂഗിൾ ഫ്ലൂയിഡ് റീസണിംഗ് മനസ്സിലാക്കാനായിട്ട് അതേപോലെ നോളജ് മനസ്സിലാക്കാനായിട്ട് എല്ലാ സബ്ജക്ട്സിൽ കൊടുക്കുന്നുണ്ട്. തിയറി കോൺസെപ്റ്റ്സ് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതായത് നമ്മുടെ ബുക്കിൽ തന്നെ ഉണ്ട്, നോക്കി നമുക്ക് മനസ്സിലാക്കാം. അത്രേ ഉണ്ടത്തുള്ളത്. ഫോർ ടു സിക്സ് എന്ന് പറഞ്ഞത് ഏജ് ഗ്രൂപ്പാണ്. ടീച്ചർ എബ്സർട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന ഏജ് ഗ്രൂപ്പ് ഏതാണ്, അപ്പൊ അതനുസരിച്ചായിട്ട് മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ ക്വാണ്ടിറ്റി റീസണിംഗ്, ക്വാണ്ടിറ്റി റീസണിംഗ് ടു ടു സിക്സ് ഇയേഴ്സ് ക്വാണ്ടിറ്റി റീസണിംഗ് മനസ്സിലാക്കാം. ക്വാണ്ടിറ്റി ഓൾവേസ് ഇൻ ദ നമ്പർ ഫോം, ക്വാളിറ്റി ഇസ് ഓൾവേസ് ഇൻ ദ എബ്സ്ട്രാക്ട് ഫോം. ഞാൻ കൊടുക്കും, കാണാൻ പറ്റില്ല. യു ഹാവ് ടു ഫീൽ ഇറ്റ്, യു ഹാവ് ടു തിങ്ക് ഇറ്റ് ആൻഡ് യു ഹാവ് ടു സേ ഇറ്റ്. അങ്ങനത്തെ സ്പേഷ്യൽ ഫോം ബോർഡ് കൊടുത്ത് ചിപ്പിച്ചെടുക്കാവുന്ന ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ഡയറക്ഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം ഓരോ ഏജ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ടാസ്കുകളാണ് സെർവ് ചെയ്തിട്ടുള്ളത്. പിന്നെ വർക്കിംഗ് മെമ്മറി, വർക്കിംഗ് മെമ്മറീസ് ഡിലേ റെസ്പോൺസേഴ്സ് വന്നാൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാത്തോ നമുക്ക് മെമ്മറി ലാപ്സ് വരും, ഡിലേഡ് ആയിട്ട് ആൻസേഴ്സ് പറയുകയാണെങ്കിൽ. ഓക്കെ, ബ്ലോക്ക് സ്പാൻ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ തിയറിക്കൽ മോഡൽ ഓഫ് ഓരോ ഏരിയയുടെ മോഡലാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വെച്ചാണ് ഓരോ ഏജ് ഗ്രൂപ്പും അതിന് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ആള് പറയുന്നത്. ഓരോ കോൺസെപ്റ്റ് മെയിൻ തിയറിക്കൽ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടെസ്റ്റ് ബേസ് ചെയ്തിട്ടല്ല അവർ പറഞ്ഞിട്ടുള്ളത്, തിയറി ബേസ് ചെയ്തിട്ടാണ്. ഓരോ തിയറി ബേസിൽ എത്ര ഏജ് ഗ്രൂപ്പിലാണ് അവർക്ക് അതൊക്കെ അച്ചീവ് ചെയ്യണേ എന്നുള്ളതും, അപ്പൊ ആ അച്ചീവ് ചെയ്ത ആൾക്കാർക്ക് എന്തൊക്കെ ടെസ്റ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അവള് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറെ ചെറിയ ബുക്കുള്ളതാണ്, അതിനെ കുറിച്ച് എനിക്ക് എത്ര പരിചയമില്ല. ഈ ഗുഡ് കോക്ക് ജോൺസ് എന്ന് പറഞ്ഞിട്ട് ഫോർ ചിൽഡ്രൻ ആണെന്ന് പറയുന്നത്. അതുപോലെ ഹോൺസ് എന്ന് പറഞ്ഞ ആളുടെ തിയറി ബേസ് ചെയ്തിട്ടാണ് ആളുണ്ടാക്കിയിട്ട്, ജി എഫ് ആൻഡ് ജി സി സ്കീൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യൻസ് മിസ്റ്ററി എന്നാണ്. ഇറ്റ്സ് ഓൾവേസ് ഒരു കളർ ഫോം ആയിട്ട് പിള്ളേർ ചെയ്യാൻ സുഖമാണെന്നാണ് പറയുന്നത് ഈ ടെസ്റ്റ്.
ഇത് നിങ്ങൾ വായിച്ചാൽ മതി, നമ്മുടെ വായിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. പിന്നെയാണ് ഈ പറഞ്ഞ ഇത് പറഞ്ഞത് വുഡ് കോക്ക് ഇന്ത്യയാണ്. വുഡ് കോക്ക് ജോൺസൺ സൈക്കോ എഡ്യൂക്കേഷൻ ബാറ്ററി എഡിഷൻ ടെസ്റ്റ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് മനസ്സിലാക്കും. കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആണ് പറഞ്ഞത്, കോഗ്നിറ്റീവ് എബിലിറ്റീസ് മനസ്സിലാക്കാനുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇത് പറയുന്നത് റേവൻസ് പ്രോഗ്രസീവ് പ്രോ ഉണ്ട്, പി ആർ ഒ ഉണ്ട്, പ്രോഗ്രസീവ് മെട്രിക്സ് എന്ന് പറഞ്ഞു. അതായത് നേരത്തെ പറഞ്ഞ മെട്രിക്സ് ഇവിടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, അതേപോലെ മിസ്സിംഗ് പാർട്ട്, ആ ഒരു ടെസ്റ്റ്. അത് ഇത് ആക്ച്വലി ഇത് പെർഫോമൻസ് ടെസ്റ്റ് മാത്രമാണ്. കാരണം ഇതിൽ മെയിൻ ഡിസൈൻസ് ആണ്, ഡിസൈൻസ് ഗിവിംഗ് ദ സീക്വൻസ് ഓർഡർ, ആൻഡ് ആ ഡിസൈനിന്റെ ഒരു മേജർ ഡിസൈൻ ഉണ്ടാകും, ആ ഡിസൈനിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാകും. ഓരോ ഒരു സിക്സ് ഓപ്ഷൻസ് ഉണ്ടാകും, അതിന്റെ സിക്സ് ത്രീ ഓപ്ഷൻസ് ഉണ്ടാകും, ഓപ്ഷൻസ് ഉണ്ടാകും. ആ ഓപ്ഷൻസിനകത്ത് ഈ പറഞ്ഞ ഡിസൈൻ കൊടുത്ത മേജർ മെയിൻ ഡിസൈൻ്റെ അതൊരു മിസ്സിംഗ് പാർട്ട് ഉണ്ടാകും. ആ മിസ്സിംഗ് പാർട്ടിൽ പറഞ്ഞ ഡിസൈൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അത് നമ്മൾ അത് പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, മാർക്ക് ചെയ്ത് കൊടുക്കുക, നമുക്ക് ഫോർമാറ്റ് ഉണ്ട്, അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റേവൻസ് ഫസ്റ്റ് ഒക്കെ റേവൻസ് പ്രോഗ്രസിൻ്റെ 60 മെട്രിക്സ് ആണുള്ളത്. 60 ഡിസൈൻസ് ഉണ്ടാകും, 5 സെറ്റ്സ് ഈച്ച് ആയിരിക്കും, 12 മെട്രിക്സ് അതിൽ ഉണ്ടാകും ഓരോന്നും. ആണ് 60. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒക്കെ ലെവലൊക്കെ ആകുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും, പിന്നെ കുറച്ച് ലെവൽ കൂടുമ്പോഴാണ് കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടി കൂടി വരുന്നത്. ഇതിൽ മെയിൻ തിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീവ്മാൻ്റെ തിയറിസ്റ്റ് ആണ്, ജി ഫാക്ടേഴ്സ്. ഈ കാരണം ജനറൽ ഫാക്ടേഴ്സ് നമുക്ക് എല്ലാവർക്കും ജനറലായിട്ടുള്ള ഇൻറ്റലിജൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഇൻറ്റലിജൻസ് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻറ്റലിജൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നാണ് സ്റ്റീവ്മാൻ വിശ്വസിക്കുന്നത്. തിയറി എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതിൽ നമ്മൾ റേവൻസ് എടുത്തിരിക്കുന്ന ജി ഫാക്ടർ സ്കെയിൽ മാത്രം എടുത്തിട്ടുണ്ട്, സ്പെസിഫിക് ഫാക്ടേഴ്സ് എടുത്തില്ല. ജി ഫാക്ടറിൽ വെച്ചിട്ടാണ് ആൾ ഈ പറഞ്ഞ എസ്റ്റിമേറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞു മൾട്ടിൾ ചോയ്സ് ഐറ്റംസ് ഉണ്ടാകും, അത് നമ്മൾ കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. ഇത് വായിച്ചാൽ കിട്ടും കേട്ടോ. ഇത് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ, ഇതിന്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അഡോൾസൻസ് പീരീഡ് ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന്റെ ഇത് വെച്ചാൽ സ്റ്റാർട്ടിങ് പീരീഡ് ഐ തിങ്ക് ആഫ്റ്റർ ചൈൽഡ് ആണ്. അപ്പൊ ഇതിന്റെ ആണെങ്കിൽ കളേർഡ് സ്റ്റാർട്ട് ചെയ്ത് 10 ഇയർ 4 to 10 ഇയർ, 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കണം എന്താ പറയാ റേവൻ പ്രോഗ്രസീവിന്റെ ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് റേവൻ പ്രോഗ്രസീവ് SRPM യൂസ് ചെയ്യുന്നത് അതിന് അത് കഴിഞ്ഞ 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ ഒരു വേർഷനുള്ള CPM എന്ന് പറഞ്ഞാൽ 4 to 10 ഇയേഴ്സ് ആണ്. ഇതും ഇതേപോലെ തന്നെ ഡിസൈൻസ് തന്നെയാണ്, വലിയ വലിയ പ്രത്യേകിച്ചുള്ള കോംപ്ലിക്കേറ്റഡ് പിക്ചർ ഫോം ഒന്നല്ല, എല്ലാം ഡിസൈൻ ഫോം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഡിസൈനില് പിള്ളേർക്ക് മനസ്സിലാവുന്ന ഡിസൈൻ ഫോം ആണ്, റെഡിമെയ്ഡ് ആയിട്ട് ഡിസൈൻ ഫോംസ് ഉണ്ടാക്കിയിട്ടുള്ളത് 4 to 10 ഇയേഴ്സ് വരെ. പിന്നീട് തന്നെ അഡ്വാൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് ഉണ്ട്. അഡ്വാൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇതേപോലെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ കോൺസെപ്റ്റ്സ് ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് വായിച്ച പെട്ടെന്ന് കണ്ടൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ APM സാധാരണ അങ്ങനെ ഉപയോഗിക്കാറ്, സാധാരണ ഉപയോഗിക്കുന്ന അഡ്വാൻസ് പ്രോഗ്രസീവ് APM തന്നെ കൂടുതലും ഉപയോഗിക്കുക. ഈസിയാണ് ആ കാര്യത്തിൽ, വേഗം കണ്ടു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ഉണ്ടാകുന്നു, അതിൽ വേറും കോൺസെപ്റ്റ് മിസ്സിംഗ് ആവുന്നൊക്കെ വേഗം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ാണ് അതേപോലെ 5 ഗ്ലോബൽ സ്കെയിൽസ് അതെ, ആൻഡ് നോക്കുന്ന സീക്വൻസ് പ്രോസസ്സിംഗ് നമ്മൾ നേരത്തെ നമ്പർ സീക്വൻസ് റെസ്പോൺസിൻ്റെ ഓർമ്മയില്ലേ, അത് തന്നെ അവിടെ യൂസ് ചെയ്യുന്നത്. സൈമൾട്ടേനിയസ് പ്രോസസ്സിംഗ്, ലേണിംഗ് എബിലിറ്റി, പ്ലാനിംഗ് എബിലിറ്റി, ക്രിസ്റ്റലൈസ് റീസണിംഗ് ആണ് ഇവർ പറഞ്ഞത്. ഇറ്റ്സ് നോളജ് ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളത്, അതൊരു ടാസ്ക് തരുന്നുണ്ട് ചെയ്യാനായിട്ട്. പ്ലാനിംഗിൽ ഹൗ യു ക്യാൻ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അപ്പോൾ ഒരു ഒബ്ജക്റ്റ് അസംബ്ലി ആണെങ്കിൽ ഇയാൾക്ക് പ്ലാൻ ആവും, അത് എങ്ങനെയാണ് ഏത് ഒബ്ജക്റ്റ് വെച്ചാലാണ് അത് പൂർത്തിയാവും, സോ ഇയാൾക്ക് പ്ലാൻ ആവും. അപ്പോൾ ആ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞ ഈ സ്കെയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇതേപോലെ മറ്റേ പോലത്തെ ഗ്ലോബൽ ആൻഡ് നോൺ ഗ്ലോബൽ ഉണ്ട്, സം പാർട്ട് എടുക്കുക എന്ന് ചെയ്യാണ് സ്കോറിംഗ് പാർട്ട് വരുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയാൻ കാരണം വെച്ചാൽ ഈ ഇതെല്ലാ കോൺസെപ്റ്റ്സിൻ്റെയും ബേസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പിന്നെ സ്കെയിൽ വെച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ വെച്ച സ്കെയിൽസിൻ്റെ ബേസ് ആയിരിക്കും പറഞ്ഞാൽ മോഡിഫൈഡ് ഫോം അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും ബേസ് സിലബസ് എന്ന് പറയുന്നത് ബെസ്റ്റേഴ്സും ബിനറ്റാണ്. It's mainly only for children. Okay. I'm going to watch the main standard and sandwiches with tea. I'm going to work on that.
പ്ലാനിങ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ ഏരിയയും എന്താണ് ഉദ്ദേശിക്കുന്നത് ഡെഫിനിഷൻസ് ആ മാനുവൽ ഉണ്ടാകും അത് വെച്ച് ഇപ്പോൾ പ്രോസസ്സിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ് ലേണിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതേപോലെ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ വാച്ച് ഓൾറെഡി എനിക്ക് ഹിന്റ് തന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രോബ്ലം തന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം ഒരു പ്രോസസ് തന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ മിസ്സിംഗ് പാർട്ട് വന്നത് എങ്ങനെ സോൾവ് ചെയ്യണം ഇതൊക്കെ നമ്മൾ പ്ലാനിംഗ് നോക്കണം അത് പ്രിസ്വേസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി വി ഹാവ് എ ലോങ് വി ഹാവ് എ നോളജ് ആൻഡ് വിത്ത് ദാറ്റ് നോളജ് യൂസിംഗ് ഓഫ് വർക്കിംഗ് മെമ്മറി ആൻഡ് വി ആർ സോൾവിംഗ് ഓക്കെ വി ഹാവ് എബിലിറ്റി വി ഹാവ് പ്രിസ്വേസ് മെമ്മറി അവിടെ ഉണ്ട് അല്ലെങ്കിൽ പ്രിസ്വേസ് നോളജ് ഉണ്ട് അതിൻ്റെ ഒരു സ്റ്റോറി മെമ്മറി ഉണ്ടാവും ആ സ്റ്റോറി ബേസ് ചെയ്ത് വർക്കിംഗ് വർക്കിംഗ് മെമ്മറി ഇസ് ഓൾവേസ് എ പ്രോസസ്സിംഗ് മെമ്മറിയാണ് എപ്പോഴൊക്കെ ഒരു പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി കൂട്ടുന്നത് അത് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള പറയുന്ന സമയം അതാണ് വർക്കിംഗ് മെമ്മറിയിൽ ഉണ്ടാകുന്നത് അപ്പൊ അത് ഈ സ്കിൽ അത് നമ്മുടെ ഇതിനകത്ത് കൂടുതൽ ക്രിസ്റ്റലൈസ്ഡ് ആണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഇപ്പൊ പണ്ടത്തെ എക്സ്പീരിയൻസസ് അതൊക്കെ വെച്ചിട്ടേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ടാവും അതാണ് ക്രിസ്റ്റലൈസ്ഡ് എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ നമ്മുടെ കോഫ്മാൻ ബാറ്ററിയുടെ അകത്ത് ഈ ഏരിയ സെക്ടർ സിമിലർ പ്രോസസ്സിംഗും സീക്വൻഷ്യലും ലേണിംഗും പ്ലാനിംഗ് ഇതൊക്കെ ഒരു ഏരിയസ് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ മാഡം പിന്നെ ഇടയ്ക്ക് വോയിസ് കട്ട് ആയി പോകുന്നുണ്ട് പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു പിന്നെ കുറച്ച് ഫ്രണ്ട്സ് പേഴ്സണായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫണ്ട് ക്ലാരിറ്റി പ്രയാസമുണ്ടെന്നുള്ളത് മാഡം ഒന്ന് റേഞ്ച് കൂടുതലുള്ള സ്ഥലത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നാവും
എല്ലാവർക്കും കേൾക്കാവോ? ഹലോ, ഹലോ, ഓക്കെ. ഇപ്പൊ സ്ക്രീൻ കാണാല്ലോ എല്ലാവർക്കും. പറഞ്ഞോണ്ട്, ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണ്. കംപ്ലൈന്റ് ഉണ്ടാ? കേൾക്കാനില്ല എന്ന് പറഞ്ഞിട്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോണ്ടിരുന്ന എന്തായിരുന്നു? റെസ്റ്റേഴ്സിനെ കുറിച്ചിട്ട്, പിന്നെ കുറിച്ചിട്ട് പറഞ്ഞ ഹോഫ്മാനസിനും ബാറ്ററിനെ കുറിച്ചും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാത്തിന്റെയും ബേസ് നമ്മൾ മനസ്സിലാക്കാണുന്നത് എപ്പോക്കെയാലും വെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ പിന്നറ്റിന്റെ ബേസിലായിരിക്കും എല്ലാ ഇപ്പോഴത്തെ കറന്റ് പോർഷൻസ് ആണ് കറന്റ് ആയിട്ട് എനിക്ക് ഇൻട്രസ്റ്റിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നത്തത് ഇപ്പൊ ഹോഫ്മാന്റെ ഓൾ ടൈം പറഞ്ഞു, ബാറ്ററി ആണ്, ടൈം ബേസ്ഡ് തന്നെയാണ് ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം. സീക്വൻഷൻസ് ആണെങ്കിലും പ്ലാനിങ് ആണെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അതിൽ മെഷർ ചെയ്യുന്നത്. ഇതൊക്കെ തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് ആണ് അവർ എഴുതിയിട്ടുള്ളത്. ടാസ്കുകൾ വേറെ ആയിരിക്കും അത് വരുന്നത്. പിന്നെയാണ് കോഫ്മാൻ അഡോൾസൻസ് ആൻഡ് അഡൾട്ട് ഇന്ത്യൻ ടെസ്റ്റ് ആണ് പറയുന്നത്. അതായത് ഇറ്റ്സ് ഏജ് റേഞ്ചസ് ബിറ്റ്വീൻ 11 to 85 years. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ ഒക്കെ മോഡിഫൈ വേർഷൻസ് വന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ആരും അങ്ങനെ അത്രയ്ക്ക് യൂസ് ചെയ്യുന്നില്ല. കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുക വെസ്റ്റേൺ സ്കെയിൽസ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പിന്നെയാണ് ഇന്ത്യൻ ടെസ്റ്റ് മാറിയിട്ട് എബിലിറ്റീസിലേക്ക് കയറി വരുന്നത്. ദാറ്റ് ഇസ്